വീണ്ടും ശബരിമല എന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. പമ്പ, സന്നിധാനം, നിലയ്ക്കൽ, ഇലവുങ്കൽ എന്നിവിടങ്ങളിൽ 3 ദിവസത്തേക്ക് കൂടി നിരോധനാജ്ഞ നീട്ടിയിരിക്കുന്നു. പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബീനോ തീരുമാനം വിശദീകരിക്കും. 3 ദിവസത്തേക്ക് കൂടി നീട്ടണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. അത് സാഹചര്യങ്ങൾ നേരിട്ട് പരിശോധിച്ചിട്ടുള്ളതാണ്. നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നിലവിലുള്ള ഇലവുങ്കൽ, നിലയ്ക്കൽ, പമ്പ, സന്നിധാനം 4 സ്ഥലങ്ങളിലും അതിന്റെ റോഡുകളും ബൈറോഡ്സിലുമാണ്. തീർച്ചയായിട്ടും നിയന്ത്രണ വിധേയം തന്നെയാണ്. പക്ഷേ ഇതൊരു പ്രിക്കോഷൻ എന്ന നിലയ്ക്ക്, മറ്റൊരു അൺടുവാർഡ് ഇൻസിഡന്റ് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ എന്ന നിലയ്ക്കാണ് ഡിക്ലെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. പമ്പയിലും അതുപോലെ തന്നെ നിലയ്ക്കലും നിരോധനാജ്ഞ ലംഘിക്കുന്ന തരത്തിലേക്ക് ചില പ്രൊട്ടസ്റ്റുകൾ വന്നിരുന്നു. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ കൂടിയിട്ടാണ് ഇത് ഫർദർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. നിയന്ത്രണം പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയം തന്നെയാണ്. ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടില്ലാതെ തന്നെ തീർത്ഥാടകർക്ക് ദർശനം നടത്തുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ മറ്റൊരു റിക്വസ്റ്റും എനിക്ക് വന്നിട്ടില്ല. സ്ത്രീകളുടെ ആരുടെയും റിക്വസ്റ്റ് എനിക്ക് പേഴ്സണലി വന്നിട്ടില്ല. തീർത്ഥാടനം കഴിയുന്നത് വരെ 19 വരെയാണ് നിലവിൽ ഓർഡർ ഉള്ളത്. 20, 21, 22 രാത്രി വരെ, മിഡ് നൈറ്റ് വരെയുള്ള ആണ് ഓർഡർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. താങ്ക് യു. പമ്പ, സന്നിധാനം, നിലയ്ക്കൽ, ഇലവുങ്കൽ എന്നിവിടങ്ങളിൽ നിരോധനാജ്ഞ 3 ദിവസത്തേക്ക് കൂടി നീട്ടുകയാണ്. ഇന്ന് അർദ്ധരാത്രി നിരോധനാജ്ഞ അവസാനിക്കാനിരിക്കുകയായിരുന്നു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. വിശദാംശങ്ങളുമായി കെ ജി കമലേഷ് ചേരുന്നു. കമലേഷ്, തുലാമാസ പൂജയ്ക്കായി തുറന്ന നട അടയ്ക്കും വരെ ഈ ഒരു കരുതൽ തുടരാനുള്ള പോലീസ് തീരുമാനത്തിന്റെ പിന്നിൽ എന്തൊക്കെയാണ്? ആ ശാലിനി, സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു നിർദ്ദേശം ആ ജില്ലാ ഭരണകൂടത്തിന് മുന്നാകെ വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കലക്ടർ ഇപ്പോൾ 3 ദിവസം കൂടി പമ്പ, നിലയ്ക്കൽ, സന്നിധാനം, ഇലവുങ്കൽ അടക്കമുള്ള 4 പ്രദേശങ്ങളിലെ നിരോധനാജ്ഞ നീട്ടാനുള്ള തീരുമാനമെടുത്തത്. ഇനി 3 ദിവസം കൂടി നിരോധനാജ്ഞ നീളും എന്ന് പറയുന്നത് തുലാമാസ പൂജയ്ക്കായി നട അടയ്ക്കുന്ന ദിവസം വരെ എന്നുള്ളതാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള അനിശ്ച സംഭവങ്ങളോ പ്രതിഷേധങ്ങളോ ശക്തമാവുകയോ അത് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുന്നതോ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പോലീസ് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇന്ന് വൈകിട്ട് ഇന്ന് പമ്പയിൽ ശാന്തമായിരുന്നു സ്ഥിതിഗതികൾ. രാവിലെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ, മുകളിലേക്ക് 2 യുവതികളെ കൊണ്ടുപോകാൻ പോലീസ് ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ഒഴിവായാൽ പിന്നീട് ശാന്തമായിരുന്നു പമ്പയിൽ. പക്ഷേ വൈകിട്ട് അല്പം മുമ്പ് കുറച്ച് ആളുകൾ പമ്പയിൽ പന്തളം രാജ കുടുംബം പ്രതിനിധീകരിക്കുന്ന സ്ഥലത്ത് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പോലീസ് ഇവരോട് മടങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെട്ടു. നിരോധനാജ്ഞ നിലവിലുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഇവർ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയായിരുന്നു. 7 പേർക്കെതിരെ 7 യുവമോർച്ച പ്രവർത്തകരാണ്. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു എന്നുള്ളതാണ് ഏറ്റവും കൂടുതലത്തെ വിവരം. ഇപ്പോൾ പമ്പ ശാന്തമാണ്. ദൃശ്യങ്ങൾ തന്നെ കാണാം ശാരണി, വളരെ ശാന്തമായി തന്നെ അയ്യപ്പ ഭക്തന്മാർ വല കയറുന്നു, അതുപോലെ തന്നെ തിരിച്ചിറങ്ങി വരുന്നു. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നു. പോലീസിൻ്റെ അതീവ സുരക്ഷയുണ്ട്. ഈ സുരക്ഷ ഇനിയും ഇതേപോലെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇനിയും 3 ദിവസം കൂടി നിരോധനാജ്ഞ നീട്ടിയത്. കമലേഷ്, ഇനിയും നട തുറക്കാൻ 2 ദിവസം, നട അടയ്ക്കാൻ 2 ദിവസം ബാക്കിയുണ്ട്. നാളെ തൊട്ടാണെങ്കിലും സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ഇനി അതിനെ എങ്ങനെ നേരിടും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത അധികൃതർക്ക് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിരോധനാജ്ഞ മാത്രം കൊണ്ട് കാര്യങ്ങൾ കരുതലിൽ കൊണ്ടുപോകാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇനിയും സ്ത്രീകൾ വരുമോ എന്നുള്ളത് തന്നെയാണ് പമ്പയിൽ ഇപ്പോഴും എല്ലായിടത്തും ഉയർന്നു കിടക്കുന്ന ചോദ്യം. ആരെങ്കിലും വരുമോ വരുമോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ പോലീസ് നേരത്തെ സർക്കാർ പറഞ്ഞ ഒരു കൃത്യമായൊരു പദ്ധതി, ഭക്തർ വന്നാൽ തടയില്ല, അല്ലെങ്കിൽ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കും. പക്ഷേ അതേസമയം എന്തെങ്കിലും തരത്തിലുള്ള ബോധപൂർവമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വരുന്ന ആക്ടിവിസ്റ്റുകളെ അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കില്ല എന്നുള്ള രീതിയിലുള്ള നിലപാട് സർക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. പലരും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഞങ്ങൾ മാലയിട്ട് ശബരിമലയിലേക്ക് പോകാൻ
തയ്യാറായി എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരം ആളുകൾ ഒരുപക്ഷെ വന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നും മതിയായ സംരക്ഷണം അവർക്ക് ഉറപ്പാക്കുമോ എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. ഏതായാലും യുവതികൾ വന്നാൽ എന്ത് ചെയ്യണം? ശാലിനി സൂചിപ്പിച്ച പോലെ അത്തരത്തിലുള്ളൊരു ആശയക്കുഴപ്പം എന്തായാലും നിലനിൽക്കുന്നുണ്ട്. ഇവിടെയൊന്നും യാതൊരു തരത്തിലുള്ള പ്രതിഷേധവുമില്ല. പക്ഷേ മുകളിലേക്ക് സന്നിധാനത്തേക്ക് എത്തുന്ന സമയത്ത് ഇത്തരത്തിൽ ആരെങ്കിലും യുവതികൾ വരുന്നുണ്ട് എന്നറിഞ്ഞാൽ ഒരുപക്ഷെ വീണ്ടും രാവിലത്തെ പോലെ തന്നെയുള്ള പ്രതിഷേധങ്ങൾ മുകളിൽ ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് ആളുകൾ സംഘടിക്കുന്നു. അത് വലിയ രീതിയിലേക്കുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് വഴിമാറുന്നത് ഒഴിവാക്കാനും കൂടി വേണ്ടിയാണ് നിരോധനാജ്ഞ നീടുന്നത്. നിരോധനാജ്ഞ നീടുന്നു ഒരു ക്രമസമാധാനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിലും യുവതികൾ നാളെയോ മറ്റോ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് സംബന്ധിച്ചുകൊണ്ട് വ്യക്തമായ പ്ലാൻ പോലീസിന് ഇല്ല എന്ന് തന്നെ പറയാം. ശാലിനി.